11 വർഷം മുമ്പ് ആലത്തൂർ എസ് എൻ കോളേജിൽ ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കളുടെ ഇന്നും തുടരുന്ന കഥയാണിത്. ഹലോ, ഇത് രവി. അവിവാഹിതനായ ഒരു സ്വകാര്യ ബാങ്ക് ജീവനക്കാരനാണ്. രവി എന്ന പേര് ഈ കാലഘട്ടത്തിന് ലുക്കില്ലാത്തത് കൊണ്ട് അച്ഛൻ ദാസപ്പന്റെ പേരിൽ ദാസിംഗ് എടുത്ത് രവിദാസ് ആണ്. ഇപ്പോ പറയടാ, എന്താ പരിപാടി? എന്ത് ശനിയാച്ചല്ലേ? ഞാൻ അങ്ങോട്ട് വിളിക്കായിരിക്കായിരുന്നു. ആണോ? ഇത് അഞ്ചാർ. വിവാഹിതനായ ഒരു മെഡിക്കൽ റെപ്പാണ്. ആ വകയിൽ ഒരു ഗവൺമെന്റ് ജീവനക്കാരിയായ നഴ്സിനെ കെട്ടി സുഖജീവിതം നയിക്കുന്നു. അവള് സുഖായിരിക്കണോ? രവതി പാർത്തന എവിടെ? ഏട്ട പറ്റിയുള്ളൂ, കുളിച്ചോണ്ടിരിക്കണ. ആണോ? എനിക്കൊരു അർജന്റ് ആയിട്ട് ഒരു കാര്യം ചോദിക്കാനാണേ. അല്ലെങ്കിൽ അവന്റെ അർക്കിന് വരണ്ടെന്ന് ചോദിച്ചാ മതി. ഏട്ടോ, ഏട്ടോ! ആ, എന്താ രവോ? പാർത്ഥൻ ഡിഗ്രി ഒക്കെ എട്ട് നിലയിൽ പൊട്ടിയത് കൊണ്ട് നാട്ടിൻ പുറത്തുകാരിയായ ഒരു പെൺകുട്ടിയെ കെട്ടി തനി പാലക്കാട്ടുകാരനായ ഒരു മാതൃകാ കർഷകനായി ജീവിക്കുന്നു. ഞാൻ വരണ്ടെന്ന് പറ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, ഇത് അഡ്വക്കേറ്റ് രതീഷ് കയറക്കുളം. കോളേജ് രാഷ്ട്രീയം മുറുകെ പിടിച്ച് രക്ഷപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഒരാൾ. ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രതിപക്ഷ മെമ്പറാണ്. എസ് എൻ കോളേജിലെ പ്രണയം കല്യാണത്തിൽ അവസാനിച്ചു. ഈ നാട് ഭരിക്കുന്ന ഗവൺമെന്റിനോട് എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, എന്തിനാണ് ഈ മദ്യഷാപ്പ്? നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ? അല്ലാതെ നമുക്ക് ജീവിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, ഉറങ്ങാൻ തുടങ്ങിയ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്കിവിടെ ഈ മദ്യഷാപ്പ് ആവശ്യമില്ല. എൻ്റെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും കണ്ണീര് വീഴ്ത്താൻ ഈ യൂത്ത് കോൺഫറൻസ് പാർട്ടി അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ നാളെ മുതൽ ഈ കയറംകുളം മണ്ഡലത്തിലെ മുഴുവൻ യൂത്ത് കോൺഫറൻസ് പ്രവർത്തകരും മദ്യം ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ സമരത്തിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഉറപ്പു നൽകുന്നു. നേതാവ്, നേതാവ് പറയൂ. മനസ്സിലായടാ, പറയ. വൈകിട്ട് നടക്കുന്നുണ്ട്, അവന്മാര് വരും എന്റെ വീട്ടിലാ. ഞാനെത്തും. അപ്പൊ പ്രിയപ്പെട്ടവരെ, വളരെ അത്യാവശ്യമായി എനിക്കൊരു പാർട്ടി മീറ്റിംഗിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ പറഞ്ഞ പോലെ ഈ മദ്യഷാപ്പ് ഈ പ്രദേശത്ത് നിന്നും മാറ്റിയിട്ട് ഈ അഡ്വക്കേറ്റ് രതീശൻ കയറംകുളത്തിന് പാർട്ടിക്കും ഇനി വിശ്രമമുള്ളൂ. ജയ് ഹിന്ദ്. വൈറ്റല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനും കൂടി അങ്ങോട്ട് വന്നോട്ടെ. എടാ, അത് വൈറ്റല്ലേ വൈറ്റല്ലേ എന്നല്ല, വൈകിട്ടല്ലേ വൈകിട്ടല്ലേ എന്നാണ്. വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം സ്കൂളിൽ പോയതിന് കുഴപ്പമാണ്, മനസ്സിലായോ? ഈ പ്രതിഷേധ സമരത്തിന് അടുത്തായി സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട നേതാവ്. പിന്നെ എന്താടാ ഇത്? ഒന്നും പറയണ്ട, വർക്ക് കഴിഞ്ഞിട്ട് പാടത്ത് പോവാ പറഞ്ഞപ്പോ ഭാര്യ കഞ്ഞിയും പാത്രം എടുത്തു തന്നു. അവളെ പരിചയതാ, എന്താ ചെയ്യ? കഞ്ഞി ബെസ്റ്റാടാ, കഞ്ഞി ബെസ്റ്റാണ്. ഞാൻ നിങ്ങൾ തുടങ്ങിയില്ലേ ആ ബാഗിന്ന് സാധനം എടുത്തോണ്ട് ചോദിച്ചേ. എടാ, അപ്പൊ നേതാവ് വരണ്ടേ? അവൻ വന്നിട്ട് തുടങ്ങിയ പോരടാ. നന്നായി, നേതാവിന് കാത്തിരുന്നാലേ ഇറച്ചിയും കാത്തുനിന്നും വറച്ചാത്ത പോലെയാവും. നീ പറഞ്ഞു ഒഴുക്കി വേണി അവൻ എത്തിയടാ. ചതിയം വരെ ഞാൻ വരുമ്പോഴേക്കും തുടങ്ങിയില്ലേ, നല്ല സ്വഭാവം. ഞാനടാ പറഞ്ഞു തുടങ്ങാൻ, നീ എപ്പോഴും ലൈറ്റ് അല്ലേ. ഞാൻ ലൈറ്റാ വന്നാലും ലൈറ്റസ്റ്റ് ആണ്ടാ. നീ എന്തായാലും എന്നാ അടിക്ക്. കഴിക്കടാ,
ഇവൻ എന്തായാലും മാറ്റം വരിക. നീ ഒന്നും മിണ്ടാണ്ടിരിക്ക. നീ ഇവിടെ ഇല്ലാത്തോണ്ടാണ് ഇവൻ എന്ന് വെള്ളം അടിക്കുകയാണെങ്കിലും ഒരടിമ വേണം. പാർത്തനല്ലേ ഇവന്റെ സ്ഥിരം അടിമ. പാർത്ത, നീ കൊയ്യാക്ക പൈനാപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്യ്. വെള്ളം അടിക്കാൻ നല്ല ബെസ്റ്റ് സാധനല്ലേ. എനിക്കൊന്നും പറ്റില്ല. പാർത്ത, നിന്റെ പാടത്തേക്ക് രണ്ടു കൊല്ലം മുമ്പ് വെള്ളം വരില്ല എന്ന് പറഞ്ഞ് നീ കരഞ്ഞപ്പോ ഞാനും എന്റെ പ്രവർത്തകരുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവനെന്താ ഇങ്ങനെ? നമുക്ക് ഇവനൊന്ന് കെട്ടിക്കണ്ടേ? പാർത്ഥ, നിന്റെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ടോപ്പിക്ക് നമ്മുടെ ഇടയിൽ സംസാരിക്കണ്ട. എല്ലാം അറിയണം നിങ്ങൾ തന്നെ. ഇനി ഇതോടെ സംസാരിച്ച് ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോ. നീ മാത്രം ഇങ്ങനെ നീയത് വിടറാ. നീ ഇത് അടിയെ പിടിച്ചിട്ട് വാട്ടടാ കൂമ്പ് വാടട്ടെ. ഞാൻ നീ എന്തിനാടാ ജീവിച്ചിരിക്കുന്നത്? കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാനവളെ ഇവിടെയാടാ കൊണ്ടിടക്കാം. എവിടെയല്ല അന്വേഷിച്ച്? നിങ്ങളൊക്കെ അന്വേഷിച്ചില്ലേ? നീ നോക്കിയേ, ഈ ഫോണിലും നെറ്റിലൊക്കെ കയറിയാൽ എന്തോരം പെണ്ണുങ്ങൾ കിട്ടും. പക്ഷെ അവരൊന്നല്ലടാ എൻ്റെ നാൻസി. അവളായിരുന്നടാ. അത് വിടറാ. ആ മൂടൊന്ന് മാറ്റി പിടിക്കാൻ നമ്മുടെ പഴയ പാട്ടൊന്ന് പാടറാ. പാടറാ. നിനക്കിപ്പോ എന്താ വേണ്ടത്? നാൻസി എവിടെയാണെന്ന് നിനക്കറിയണം. അത്രയല്ലേ ഉള്ളൂ. യേശ, നീ വെള്ളം അടിച്ച് ഓരോന്ന് പറഞ്ഞ് അവനെ ടെൻഷൻ അടുപ്പിക്കില്ലടാ. അൻസാറേ, നിന്റെ രണ്ട് പെഗില് വീണു പോണവനല്ല ഈ അഡ്വക്കേറ്റ് രതീശൻ കയറംകുളം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. നീ പാടറാ. അങ്ങനെയാണോ? നീ തുടങ്ങടാ മോനെ. ചുവന്ന് ചുവന്ന്
വന്നു ചുവന്ന കിടക്കണ പൂക്കള് കണ്ടോ, വകപുതു പൂത്തു നിക്കണ കണ്ടോടാ നീ. ചുവന്ന് ചുവന്ന് ചുവന്ന കിടക്കണ പൂക്കള് കണ്ടോ, നിന്നെ നോക്കിയവൾ നാണം കൊടുങ്ങണ കണ്ടോ. നിന്നെ നോക്കിയവൾ നാണം കൊടുങ്ങണ കണ്ടോ, നാണം കൊടുങ്ങണ കണ്ടോ, നാണം കൊടുങ്ങണ കണ്ടോ. ഇനി നീ പറ, അൻസാറെ നീ രണ്ടു ദിവസം മുമ്പ് എന്നെ വിളിച്ചപ്പോ ഞാൻ വയനാടാണെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ നിനക്ക്? അതെ. എടാ, എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിലും ശാരീരികമായും മാനസികമായും പീഡനം നേരിടുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയുണ്ട്. ഞാനാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ എൻ്റെ ചെയർമാൻ. ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് വയനാട്ടിലെ കെയർ ഹോം സന്ദർശിക്കാനിടയായത്. ഡോക്ടർ, ഒരു മിനിറ്റ്. യെസ്. നാൻസി, നാൻസി നീ എന്താ ഇവിടെ? മോളെ, ഇത് രതീശനാടി. രതീഷ്, നമുക്ക് പോകാം. അല്ല ഡോക്ടർ, ഇത് വരൂ. രതീഷിനെ ആ കുട്ടിയെ അറിയാമോ? ഞങ്ങൾ വിസിറ്റേഴ്സിനെ ഒന്നാമത് പേഷ്യൻസിനെ കാണാൻ അനുവദിക്കാറില്ല. പിന്നെ മിസ്റ്റർ രതീശൻ സമിതിയുടെ അംഗമായതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ലെന്ന് മാത്രം. അറിയാം ഡോക്ടറെ, അത് ഞങ്ങളുടെ നാൻസിയാണ്, ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ്മേറ്റ്. ഓ, ഐ സി. ആ കുട്ടിയുടെ സ്ഥിതി വളരെ ട്രാജിക്കാണ്. പഠനശേഷം വീട്ടിലേക്ക് മടങ്ങി വന്ന ആ കുട്ടി തൻ്റെ രണ്ടാം അച്ഛനാൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. അതിനുശേഷം മാനസികമായും ശാരീരികമായും ആ കുട്ടി വല്ലാതെ തകർന്നിരിക്കുകയാണ്. ആ കുട്ടിയുടെ അമ്മയാണ് അവളെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. കഴിഞ്ഞ 11 വർഷമായി അവൾ ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റിലാണ്. ഹെൽത്ത് എല്ലാം ഓക്കെയാണ്, പക്ഷേ ഡിപ്രഷൻ ഇനിയും വിട്ടുമാറിയിട്ടില്ല. എല്ലാത്തിനെയും എപ്പോഴും പേടിയാണ് അവൾക്ക്. പിന്നെ ആ കുട്ടിയുടെ അമ്മ ഇടയ്ക്ക് വന്ന് പോകാറുണ്ട്. ബാംഗ്ലൂർ എവിടെയാണോ സെറ്റിൽഡ്. ആ വിധി, അല്ലാതെ എന്തു പറയാന. എന്തെങ്കിലും ഓർക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ക്ലിയർ ആയെന്ന് വരാം. ഡോക്ടറെ, ഡോക്ടർക്ക് അറിയോ, ഇവൾ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് കഴിഞ്ഞ 11 വർഷമായി എൻ്റെ ഒരു ചങ്ക് ഇവൾക്ക് വേണ്ടി കാത്തിരിക്കുക. ഞാൻ അവനോട് എന്താ പറയുക? ഓ, അങ്ങനെ ഒരു കഥയുണ്ടോ? അയാളിപ്പോഴും നാട്ടിൽ തന്നെ ഉണ്ടോ? ഓ ഡോക്ടർ, ഡോക്ടർ എനിക്കൊരു ഫേവർ ചെയ്ത് തരണം. എനിക്ക് ഈ കാര്യം അവനോട് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ അവനെയും കൂട്ടി വന്നാൽ ഒന്ന് കാണാൻ സമ്മതിക്കണം. രതീശൻ തന്നോട് നേരത്തെ പറഞ്ഞതല്ലേ, ഇതൊരു കെയർ ഹോം അല്ലേ, ഇവിടെ ഇത്തരം കാര്യങ്ങളൊന്നും അനുവദിക്കാൻ പാടില്ല. അതെന്നേക്കാൾ കൂടുതൽ തനിക്കറിയാവല്ലോ. അറിയാം സർ. സർ, ഇതൊരു സ്പെഷ്യൽ കേസായി പരിഗണിക്കണം. ചിലപ്പോൾ അവനെ കാണുമ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാലോ. ലെറ്റ് സീ, നിങ്ങൾ പറഞ്ഞത് കൊണ്ട് നോക്കാം, അദ്ദേഹത്തെ കൊണ്ടുവരും. ഓക്കെ ഡോക്ടർ. ഓക്കെ, താങ്ക് യു. ഓക്കെ. എനിക്ക് അവിടെ കാണണടാ, എനിക്ക് ഇപ്പൊ തന്നെ അവിടെ കാണണം. രേഷ, പ്ലീസ് എന്നെ അതോട് കൊണ്ടുപോടാ. ശരി പ്ലീസ്. ശരി ശരി. ഹലോ. ഹലോ. ആ ഡോക്ടർ, ഇത് ഞാനാ രതീശൻ. ആ പറയൂ രതീശൻ. നാളെ വന്ന കാണാൻ കഴിയോ? നാളെയോ, എന്നാലും ഒരു 8 മണിക്ക് എത്തും. ഓക്കെ ഓക്കെ. 8 മണിക്കോ? യെസ്. ഓക്കെ ഡോക്ടർ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. എടാ, ഡോക്ടർ രാവിലെ 8 മണിക്ക് കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇറങ്ങിയാലേ രാവിലെ 8 മണിക്ക് വയനാട് എത്താൻ പറ്റും. പെട്ടെന്ന് ഫ്രഷായിട്ട് ഇറങ്ങാനുള്ള കാര്യങ്ങൾ നോക്കിയോ. എടാ, എന്താ പിന്നെ? ഇതിലാരാ? ഇതാ. ആ രതീശൻ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. ലെറ്റ് സി, താനൊന്ന് കണ്ടു നോക്ക്, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കാം.
നാൻസി. നിനക്കെന്നെ മനസ്സിലായില്ലേ? നിനക്കെന്താ പറ്റിയേ? ഞാനമ്മളെ രവിയേട്ടൻ, നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ, നമ്മുടെ ജീവിതം, നിനക്കൊന്നും ഓർമ്മയില്ലേ? നിനക്ക് നിനക്ക് എന്ത് പറ്റിയാലും രവിയേട്ടൻ നോക്കിക്കോളാം. നിനക്ക് വേണ്ടിയല്ലേ രവിയേട്ടൻ എത്രനാളും കാത്തിരുന്നു? എന്നോട് എന്തെങ്കിലും ഒന്നും പറയടി. രവി, നമുക്കിവിടെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോടാ. നീ ഒന്ന് ഡോക്ടറെ അടുത്ത് പറയണം, എത്ര പൈസ വേണേലും ചെലവാക്കണം, എന്ത് വേണേലും ചെയ്യണം. ഡോക്ടറെ, ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ലീഗലി നാൻസിയുടെ ആരുമല്ല നിങ്ങൾ, പിന്നെയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. എനിക്കൊന്നും ചെയ്യാനില്ല. ശരി ഡോക്ടർ, ശരി. തമ്മിൽ തമ്മിൽ ഇത്ര കാണാതെ കണ്ടിട്ടും, തമ്മിൽ തമ്മിൽ മിണ്ടാതെ മിണ്ടിയിട്ടും, ആയിടവഴികൾ മറന്നു, ആവാക ചൂടു മറന്നു, ഞങ്ങൾ തീതിരിക്കാനായിട്ട്. ഏത് മറ്റവിടെ നീ ഇപ്പൊ വിളിക്കുന്നത്? ഞങ്ങൾ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയോ? ഓക്കേ ഓക്കേ, നീ ടെൻഷൻ ആവണ്ടാ, ഞാനൊരു ടൂർ പോയല്ലടാ, എല്ലാം നേരിട്ട് കണ്ട് പറയാം. ഇന്നെന്താ പരിപാടി? രാവിലെ ഒരു 10 മണിക്ക് കോളേജിൽ വെച്ച് മീറ്റ് ചെയ്താലോ? പിന്നെ നീ വരുമ്പോഴേ അവന്മാരെല്ലാവരും കൂടെ ഒന്ന് വിളിച്ചോളോ കേട്ടാ. അപ്പോ 10 മണിക്ക് ഓക്കെ ടാ. ശരി ശരി, ഞാൻ അവരെ കൂടെ വിളിക്കാം. ഓക്കെടാ, നേരിട്ട് കാണാം. ഏത് മറ്റെവിടെയായിരുന്നു നീ ഇത്രയും നാളും ഞങ്ങളോട് പോലും ഒരു കാര്യം പറയാതെ? നീ ഇത് ചെയ്തത് ശരിയായില്ല. നിനക്കൊന്നും വിളിക്കായിരുന്നില്ല, വീട്ടിൽ വിളിച്ചപ്പോഴും കിട്ടുന്നില്ല, ഓഫീസിൽ വിളിച്ചപ്പോൾ ഒരു മാസം ലീവാണെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞല്ലേ ശരിയാ, പക്ഷേ നമ്മളൊന്ന് വയനാട്ടിൽ നിന്ന് വന്ന പിന്നെ എനിക്കൊന്നിലും ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു മാസം ലീവ് എടുത്ത് ഒരു യാത്ര പോയി. എങ്ങോട്ടൊന്നല്ലേ? വയനാട്ടിലേക്ക്. എന്നിട്ട്
എന്നിട്ടെന്താ? ഞാൻ നമ്മുടെ വയനാട്ടിലെ കെയർ ഹോമിൽ പോയി ഡോക്ടറെ കണ്ടു. ഒരു ജോലി തരപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. ആദ്യമൊന്നും അയാളെ സമ്മതിച്ചില്ല. പിന്നെ കരഞ്ഞ് കാല് പിടിച്ചപ്പോൾ അവിടുത്തെ തോട്ടക്കാരൻ്റെ ഒരു ഒഴിവിലേക്ക് എന്നെ നിയമിച്ചു. ആൾക്ക് തോന്നിയിട്ടുണ്ടാവും ഞാൻ ഒഴിഞ്ഞു പോകില്ലെന്ന്. നിങ്ങളറിയണ്ടെന്ന് പ്രത്യേകം ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തായി പറയേ? ബാക്കിയൊക്കെ അവള് പറയും. നിങ്ങൾ എല്ലാവരും എന്നെ ഇത്ര അധികം സ്നേഹിച്ചിരുന്നെന്ന് രവി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത്. ഒരുപാട് നന്ദിയുണ്ട്. എന്നെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് എന്റെ ഈ ചങ്കുകളോടും പിന്നെ എന്റെ ഈ ചെക്കനോടും. ആഹി നനയാൻ സ്വയം മഴയായ, താഹം മാറ്റാൻ സ്വയം പുഴയായ, സ്വന്തം വിഷാദങ്ങളെ മുക്കിക്കൊള്ളാൻ സ്വയം കടലായ ഒരാൾ. യഥാർത്ഥ പ്രണയവും സൗഹൃദവും വാക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇവരെ നമുക്ക് മാതൃകയാക്കാം.